കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എൽ പി യു പി വിഭാഗം കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരം പങ്കെടുക്കൂ, സമ്മാനം നേടൂ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് ഓഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിമാനവും നിറയുന്ന ദിനം. ഈ വർഷവും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെയാണ് നമ്മുടെ ആഘോഷം. കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ ലോകം മുക്തി നേടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നൂറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിനമാണ് 1947 ഓഗസ്റ്റ് 15. ഈ വർഷം നമ്മൾ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങി അനേകം ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ജനതയെ ആവേശം കൊള്ളിച്ചു. ഉപ്പ് സത്യാഗ്രഹം, കിറ്റിന്ത്യ സമരം തുടങ്ങി അഹിംസയിൽ അടിയുറച്ചു നിന്നുള്ള സമര മാർഗത്തിലൂടെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുത്തു. അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിൽ നിന്ന് ഇന്ന് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി ഇന്ത്യ വളർന്നു. നമ്മളെന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട, പേര് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ദേശാഭിമാനികളുടെ ചോരയുടെയും വിയർപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമാണ് ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ രാഷ്ട്രം നിലനിർത്താൻ, സംരക്ഷിക്കാൻ, പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഭാരതീയരാകുന്നത്. ആയിരക്കണക്കിന് വരുന്ന ധീര രക്തസാക്ഷികളുടെ ചൊളിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ധീര ജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.